ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും മമ്മി അമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷു ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവർക്കും മമ്മി അമ്മിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് എന്തുണ്ടാക്കാനായിട്ട് പോകണമെന്നറിയോ? നമ്മൾ വിഷു സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊക്കെ ഉണ്ടായിരിക്കാം, ചാൻസ് ഉണ്ട്. ഇത് പൊതുവെ തൃശ്ശൂർ ഭാഗത്തൊക്കെ അധികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കാറാണെന്ന് എന്നാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി നോക്കിയ സമയത്ത് ശരിക്കും നല്ല ടേസ്റ്റായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസും മതി കേട്ടോ ശരിക്കും ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ ഒരു പായസം വെക്കുന്ന റൈസൊക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങല്ലരി എന്നൊക്കെ പറയുന്ന ആ ഒരു റൈസാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് കഴുകി വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വെവ്വേറെ വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ കുറച്ച് കൂടുതലുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. രണ്ടാം പാൽ ചേർത്തിട്ട് ഒരുപാട് നമ്മൾ കത്തിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട, കുറച്ച് പതുക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മളിവിടെ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ആ സമയം നമുക്ക് ഇല വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ആദ്യത്തെ നമ്മൾ ഒഴിച്ച പാൽ വറ്റി വരുന്ന സമയം, അപ്പോൾ അരി കുറച്ചും കൂടെ വേവാനുള്ളൂ. ആ സമയം നമുക്കതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ചതച്ചത്, ചെറിയ ജീരകം ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ആ ഒന്നാം പാലും കൂടെ വറ്റി വരുന്ന സമയം ഉണ്ടാവില്ല, അപ്പോഴേക്കും അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ആ സമയം നമുക്കിത് ഇറക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ട നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ തേങ്ങാപ്പാലല്ലേ, അപ്പോൾ ഒന്നാം പാലൊക്കെ ഒഴിച്ച് നല്ല കട്ടിയിലല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതിങ്ങനെ വരും അതിൽ. നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ലൊരു സ്മെല്ലും കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഇലയിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് തേങ്ങാപ്പാൽ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ആ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് ഒരേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരേ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്താൽ റെഡിയായി കിട്ടൂല കേട്ടോ. അത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് സാധാരണയായിട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ ശർക്കരപ്പാനിയായിട്ട് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈ തീർച്ചയായിട്ടും ഇഷ്ടാവും. നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.